വിനോദ് മാത്യു, നിങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം സാഹചര്യങ്ങൾ അനുകൂലമാണെന്നാണ് കരുതുന്നത്? ഇതിപ്പോൾ ഈ 25-ാം തീയതിയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ കേജ്രിവാളിനെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എന്തിനാ അറസ്റ്റ് ചെയ്തു എന്ന സുപ്രീംകോടതിയുടെ ചോദ്യത്തിന് കേന്ദ്ര ഏജൻസി മറുപടി പറയേണ്ടതുമുണ്ട്. തീർച്ചയായിട്ടും അത് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ ശക്തമായി തന്നെ ഇന്ത്യയിൽ അധികാരത്തിൽ എല്ലാ സാധ്യതകളും ഉണ്ടായതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി അടക്കം വർഗീയ പരാമർശങ്ങളിലേക്ക് പോകുന്നത്. സ്മൃതി പറഞ്ഞു വെക്കാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, സമയക്കുറവ് ഉണ്ടായതുകൊണ്ട്. കോൺഗ്രസ്സുകാരെ ഉപദേശിക്കുന്നതിനോ കോൺഗ്രസ്സുകാരെ എങ്ങനെ പോകണമെന്ന് പറയാനോ ഞാൻ ആളൊന്നുമല്ല. എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം, 66 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് നൽകിയ വികസന സംഭാവനകൾ തന്നെയാണ് അതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് പിന്നീട് നരേന്ദ്രമോദിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 99-ൽ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു മൻമോഹൻ സിംഗും എടുത്ത ധീരമായ നടപടിയുടെ ഭാഗമായ സാമ്പത്തിക നയം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പക്ഷേ കോൺഗ്രസ് നൽകിയ സംഭാവന നമുക്ക് എല്ലാ മേഖലകളിലും അറിയാം. പക്ഷേ എന്താണ് കോൺഗ്രസ് സംഭവിച്ചതെന്ന് പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കളും മനസ്സിലാക്കണം. ആദർശത്തെയും പ്രസ്ഥാനത്തെയും വിട്ട് സ്ഥാനമാനങ്ങളെ സ്നേഹിക്കുകയും അധികാരത്തിന്റെ പുറകെ പോവുകയും കോക്കസുകൾ രൂപപ്പെടുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അത് മാറ്റി ഒരു ജനാധിപത്യ രാജ്യത്തെ മനോഹരമാക്കാൻ കോൺഗ്രസ് വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഞാനും ആഗ്രഹിക്കുന്നത്. Debate with Smriti Parithikad.